ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഗർഭാവസ്ഥയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കാൽസ്യം ടാബ്ലറ്റ് അല്ലെങ്കിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് പ്രോട്ടീനും കൂടെ തന്നെ കാൽസ്യവും കൂടുതലായി ശരീരത്തിൽ എത്തേണ്ട ഒരു സമയമാണ് ഈ ഗർഭാവസ്ഥ അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന ആ സമയത്ത്. ഇതിൽ കാൽസ്യത്തിൻ്റെ റോള് മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. നമുക്ക് നോക്കാം. ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീ സാധാരണയായിട്ട് ഡോക്ടേഴ്സ് അവർക്ക് നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കാൽസ്യം. ഒരു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അയൺ പ്ലസ് ഫോളിക് ആസിഡ് എല്ലാം മെൻഷൻ ചെയ്യാറുണ്ട്, ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് കാൽസ്യത്തിൻ്റെ റോളാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളത്. നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ റോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ എല്ലിനും പല്ലിനും അതുകൂടാതെ തന്നെ ഇവിടെ മസിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടും അതുകൂടെ തന്നെ പല്ലും എല്ലും ഇവയെല്ലാം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് കാൽസ്യം ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൃദയവും നേർന്ന രീതിയിൽ ഡെവലപ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാൽസ്യം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യം അമ്മക്കും, ഐ മീൻ ഗർഭം ധരിക്കുന്ന വ്യക്തിക്കും ഈ കാൽസ്യം ടാബ്ലറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കാൽസ്യം കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടോ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അതായത് ഗർഭാവസ്ഥയിൽ ആവശ്യമായ കാൽസ്യം കുട്ടിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു പക്ഷേ അമ്മയുടെ ശരീരത്തിൽ നിന്നും കുട്ടി അത് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയും. അത് ഓസ്റ്റിയോസ്പോറോസിസ് പോലുള്ള മറ്റു അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാരണമാവും. കൂടെ തന്നെ മുലയൂട്ടുന്ന സമയത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലാണെങ്കിൽ പോലും കാൽസ്യത്തിൻ്റെ അഭാവം അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അത് ബോൺ മാസ് സംഭവിക്കാൻ കാരണമാകുന്നു. അതായത് കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഓസ്റ്റിയോസ്പോറോസിസ് പോലുള്ള അസുഖങ്ങൾ വരാൻ കാരണമാകുന്നു. ഒരു പ്രഗ്നൻ്റായ സ്ത്രീക്ക് എത്രത്തോളം കാൽസ്യം നോർമൽ ഡോസ് വേണമെന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിച്ചുള്ളത്. നോർമലായിട്ടുള്ള ഡോസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ, ചില ഡോക്ടേഴ്സ് 500 mg നോർമൽ ഡോസ് മെൻഷൻ ചെയ്യാറുണ്ട്. എന്നാൽ പോലും 1000 mg വരെ കാൽസ്യം ഉപയോഗിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം നോക്കാം. വളരെ അധികം കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് നമ്മുടെ പാൽ. ദിവസവും 1 ounce ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. 8 ounce ആൾമോസ്റ്റ് ഏകദേശം 250 mL അതിൻ്റെ ഒരു റേഞ്ച് വരും. കൂടാതെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള മറ്റ് ഫുഡാണ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾ, സോയ ഡ്രിങ്ക്, കൂടാതെ തന്നെ നമ്മുടെ മീൻ, ചില മീനുകളുണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ സാർഡിൻസ്, ഇതിനകത്തെല്ലാം കാൽസ്യംസ് അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യത്തിൻ്റെ ദോഷഫലം എന്താണെന്ന് നോക്കാം. കാൽസ്യത്തിന് അത്രത്തോളം എടുത്തു പറയേണ്ട ദോഷഫലങ്ങളോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. സാധാരണയായിട്ട് വരാറുള്ള, റയറായിട്ട് വരാറുള്ളത് ഈ ഗ്യാസാണ്. ബ്ലോട്ടിങ് സംഭവിക്കാൻ ചാൻസ് വരാറുണ്ട്. പിന്നെ അത് എടുത്തു വരേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം. അതൊരു സ്വാഭാവികമായിട്ടും കാൽസ്യം കഴിക്കുന്നവർക്ക് ചിലരിൽ അനുഭവപ്പെടാറുണ്ട്. കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് ഈവൻ ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്തിൽ സെൽഫായിട്ട് ഫാർമസി പോയി മേടിച്ച് ഒരിക്കലും കഴിക്കരുത്. നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് ആരാണോ അവർ മെൻഷൻ ചെയ്യും. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമുക്ക് ഈ മെഡിസിൻ കഴിക്കാൻ പാടുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കാൽസ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.